എല്ലാവർക്കും പി ആർ നായർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രസന്ന. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയായിരിക്കുമല്ലോ അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ വന്ന തനി നാടൻ ഒരു സാമ്പാറാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാമ്പാറാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കൈപ്പിടി പരിപ്പ്, തോരപ്പരിപ്പ് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കാൽ കിലോ വെണ്ടക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാൽ കിലോ വെണ്ടക്കയും ഒരു സവാളയും കൂടെ കുറച്ച് എണ്ണയിൽ കഴുകിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നാല് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ, ഒരു ചെറിയ പീസ് മത്തങ്ങ, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളമ്പുളി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് തേങ്ങ, കുറച്ച് ചുമന്നുള്ളി ഒരു അഞ്ചാറെണ്ണം, ഒരു ടീസ്പൂൺ ഉലുവ, രണ്ട് ടേബിൾ സ്പൂണാണ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി, മുഴുമല്ലി, ഒരു 10 വറ്റൽ മുളക്, ഒരു രണ്ട് കറിവേപ്പില, കായം. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ മസാല വറക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഈ കഷ്ണം ഒന്ന് വേവിക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഈ കഷ്ണം ഒന്ന് വേവിക്കാനിടാം. മത്തൻ കുമ്പളം കൂടെ ആദ്യം ഒന്ന് ഇടുക. ഒന്ന് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യം, അപ്പം നമുക്ക് മസാല വറക്കുന്നതിന് മുമ്പേ ആദ്യം ഈ കുമ്പളങ്ങയും മത്തങ്ങയും കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മസാല വറുത്തെടുക്കാം കേട്ടോ. അപ്പം പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ഉലുവയാണ് വറക്കാനിടുന്നത്. ഉലുവ ഇട്ട് ഉലുവ ഒന്ന് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുഴുമല്ലിയാണ്. നിങ്ങൾക്ക് മുഴുമല്ലി ഇല്ലെങ്കിൽ പൊടിയും ഉപയോഗിക്കാം. പക്ഷേ ഇത് തനിനാടൻ എന്ന് പറയുമ്പോൾ നമുക്ക് മല്ലിയും മുളകും വറുത്ത് അരച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കുന്നല്ലോ. അപ്പോൾ അപ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. മല്ലി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളകും മല്ലിയും കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വരിക. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒരു 4 ടേബിൾ സ്പൂൺ 5 ടേബിൾ സ്പൂൺ തേങ്ങയോളം നിന്ന 4 ടേബിൾ സ്പൂൺ മതി. എനിക്കിപ്പോൾ ഇത്തിരി കുറച്ച് കൂടുതൽ കറിയുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ കളവ് എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ആ പച്ചമണം ഒന്ന് വിടുന്ന വരയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിയും മുളകൊക്കെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. സാമ്പാറിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഒന്ന് തണുക്കാനായിട്ട് വെക്കുക. അപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കായും ഒരു സവോളയുടെയും കൂടെ ഞാൻ എണ്ണയിൽ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി നിങ്ങൾക്ക് പുളിക്കനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. അതും കൂടെ ഇട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചിരിക്കാം. നമ്മുടെ കഷ്ണമൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എനിക്ക് കുറച്ച് കൂടുതൽ സാമ്പാറുള്ളതുകൊണ്ട് അതിൽ കഷ്ണം തികയാതെ വന്നപ്പോൾ പാത്രം ഒന്ന് മാറ്റിയതാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കുതിർത്തിട്ട്. 4 ടേബിൾ സ്പൂൺ വാളംപുളി ഞാൻ കുതിർത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഞാനിത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പ്, വേവിച്ചുടച്ച പരിപ്പിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പുളി ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ആരും തന്നെ ഇളക്കാൻ പാടില്ല. കാരണം നമ്മുടെ സാമ്പാറിനൊരു ചമർപ്പ് ടേസ്റ്റ് വരുന്നതാണ് ഞാൻ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് തിളയ്ക്കുന്നത് വരെ പരിപ്പും എല്ലാം ചേർന്ന് നന്നായിട്ട് വെന്ത് കൊഴുത്ത് വന്നിട്ട് ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ചേർത്തു. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി ആ വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
This is the same thing. We have to do the same thing. No count on that. Or a trick or a little layer of a pulley. Okay. Pin a patchamolo and work the dill under patchamolo and gooda, carry down the dana. Number Sambar a coda talacha, red day in a la manaka in the kite in there, in the Namkilike, Korche, Kotamali, Irena, other Indan and Angle, Korsakarve pilling gooda, bitter, other vangiche on the Adachi cat, other up on the Namka wear the pan at Patuichita, Adelike. ഒരു പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക് താളിക്കാം നമ്മൾ എണ്ണ ചൂടായി ഇനി അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നു ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്നും പൊട്ടുന്ന നേരം കൊണ്ട് നമുക്ക് കപ്പൽമുളകും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് താളി ചോദിച്ച് രണ്ട് മിനിറ്റ് നേരം അടച്ചു വെക്കാം.